Hi students, good afternoon everybody. Welcome back to maths class. We have started 8th chapter, polynomials. What is polynomials? Aadiyayittu ningal kaakkunna vaakkavum polynomials. But ningal kettundavum algebraic expressions. Adu kettundavum endanu algebraic expressions nu parna endanu 8th il nammal ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ കുറെ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഐഡന്റിറ്റീസ് ആണ് പഠിച്ചേക്കണേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ. പിന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അങ്ങനെ കുറെ ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ അവിടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് പോളിനോമിയൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കി നോക്കി നോക്കാം. x square plus 2x plus 1 ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷനുമാണ്, പോളിനോമിയലും ആണ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ് എന്നുള്ള വേരിയബിള് എക്സ് വൈ സെറ്റ്, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ ടു സെറ്റ് വരെയുള്ള ഏത് സ്മോൾ ലെറ്റേഴ്സും നമ്മൾ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യും. അതായത് ചേഞ്ച് ഇതിനെ എക്സ് എന്നുള്ളതിന് ചേഞ്ച് വരും, അതാണ് വേരിയബിൾസ്. പിന്നെ ഇതാണ് ടു വൺ എന്നുള്ളൊക്കെ നമ്പേഴ്സ്. പിന്നെ പ്ലസ് മൈനസ് രണ്ട് മൈനസ് വരാം, പ്ലസ് മൈനസ് അഡീഷൻ സബ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്പേഴ്സും വേരിയബിളും ഒക്കെ ഉൾപ്പെട്ടിട്ട് ഈ രീതിയിൽ എഴുതുന്ന എക്സ്പ്രഷൻസിനെയാണ് എന്ത് പറയുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനി എക്സ് പ്ലസ് വൺ ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നെയാണ്. ഇനി ടു വൈ മൈനസ് വൺ ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ്. ഇനി എക്സിന് പകരം വൈ ഉപയോഗിക്കാം, ഏത് വേരിയബിൾ ഉപയോഗിക്കാം. ഇനി എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് പറഞ്ഞാൽ എക്സിന്റെ പവർ ത്രീ, എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ മൈനസ് മൈനസ് റൂട്ട് എക്സ് പ്ലസ് വൺ ഇതൊരു വേരിയബിൾ ആണ്. ഇനി ടു ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഇതൊരു വേറെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ എക്സും വൈ നമ്പേഴ്സും പ്ലസും മൈനസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ എഴുതുന്ന ഈ തരത്തിലുള്ള സെന്റൻസ്, ഈ തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഈ ആൾജിബ്രിക് എക്സ്പ്രഷനില് ആദ്യം എഴുതിയ മൂന്നെണ്ണം പോളിനോമിയൽസ് ആ, ബാക്കിയുള്ള ഈ രണ്ട് എക്സ്പ്രഷൻ പോളിനോമിയൽ അല്ല. എന്താ അപ്പൊ പോളിനോമിയൽ എന്ന് പറഞ്ഞ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന് വേരിയബിൾ ഉണ്ടല്ലോ, എക്സ് എക്സ് വൈ നമ്മളുള്ളത്. ഈ വേരിയബിൾസിന്റെ പവറുകള് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. പവർ എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുന്ന നമ്പർ എക്സിന്റെ പവറ് മുകളിൽ എഴുതുന്ന നമ്പർ ടു ആണ്. ഇവിടെ വെറുതെ എക്സ് എന്ന് എഴുതി അതിന്റെ പവർ വൺ ആണ്, അത് നമ്മൾ എഴുതാറില്ല എന്ന് മാത്രം. അപ്പൊ വൺ ടു എന്നുള്ളതൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സീറോയും വരാം. അങ്ങനെ വേരിയബിൾസിന്റെ പവേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം പോളിനോമിയൽസില്. കൂടാതെ ഇവയുടെ കോഎഫിഷ്യന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ വരാം. കോഎഫിഷ്യന്റ്സ് പറഞ്ഞാൽ ടു എക്സ് എന്നുള്ള ഒരു നമ്പർ ടൈം എടുക്കുകയാണെങ്കിൽ എക്സിന്റെ കൂടെ കിടന്ന നമ്പർ ടു, അതിനെയാണ് കോഎഫിഷ്യന്റ് എന്ന് പറയാം. ഇവിടെ നോക്കാം, എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് പ്ലസ് വൺ, ഇതില് എക്സിന്റെ പവർ ത്രീ നാച്ചുറൽ നമ്പർ വന്നു, എക്സിന്റെ പവർ ടു നാച്ചുറൽ നമ്പർ വന്നു. ഇവിടെ റൂട്ട് എക്സ് ആ, റൂട്ട് എക്സ് പറഞ്ഞാൽ അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എക്സ് റേസ് ടു വൺ ബൈ ടു ആ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സിന്റെ പവർ, മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് പവർ പറയുക, അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയും. ഇവിടെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം ഡിഗ്രി ഫോം എക്സ് റേസ് ടു വൺ ബൈ ടു. അപ്പൊ എക്സിന്റെ പവർ അല്ലെങ്കിൽ എക്സിന്റെ ഡിഗ്രി ഇവിടെ എന്താ വന്നേക്കുന്നത്? നാച്ചുറൽ നമ്പർ ആണോ? ഫ്രാക്ഷൻ ആണ് വന്നേക്കുന്നത്, വൺ ബൈ ടു പറഞ്ഞ ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ ദിസ് ഇസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പൊ ഇവിടെ എക്സിന്റെ പവർ നാച്ചുറൽ നമ്പർ വരാത്ത കൊണ്ട് ദിസ് എക്സ്പ്രഷൻ ഈസ് നോട്ട് എ പോളിനോമിയൽ. നെക്സ്റ്റ് ഇവിടെ ഇതാ, നെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്ക, ടു ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ. ടു ബൈ എക്സ് സ്ക്വയറിനാ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എക്സ് സ്ക്വയർ ഡിനോമിനേറ്ററിലാണ് വന്നേക്കുന്നത്. ഡിനോമിനേറ്ററിൽ വന്നാൽ അതിനെ ന്യൂമറേറ്ററിൽ കേട്ടുമ്പോ ടു ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇന്റെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയറിന് മുകളിലേക്ക് കൊണ്ടുപോകുന്ന എക്സ് റേസ് ടു മൈനസ് ടു എന്നാ. എക്സ്പോണൻഷ്യൽ ലോയില് പഠിക്കുന്നതാണ് ചെറിയ ക്ലാസ്സിൽ. ഡിനോമിനേറ്ററില് പവർ വന്നാൽ അതിന് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ അത് നെഗറ്റീവ് നമ്പർ ആവും. ടു ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു എന്നാണ് മീനിങ്. അപ്പൊ ഇവിടെ നോക്കുക, എക്സിന്റെ പവർ ഇവിടെ നെഗറ്റീവ് നമ്പർ ആണ് വന്നേക്കുന്നത്. ദിസ് ഇസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പോ
variables in the power natural number vannal maatram angane expressions aanu endu polynomials appo ee rendu ennathilum ibda x in the power endu vannu fraction vannu ibda x in the power endu vannu negative vannu adondhi ee rendu expressions um endella polynomials alla polynomial aanengil variables in the power ekku endayikkanam natural numbers aayikkanam zero yum varam അപ്പൊ ഈ രണ്ടെണ്ണം അല്ല ഈ മൂന്നെണ്ണം എന്താണ് പോളിനോമിയൽസ് ആണ്. ഇനി എത്ര പോളിനോമിയൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇതേപോലെ ഇഷ്ടമുള്ളത് മാറ്റി മാറ്റി എഴുതാം. പവറുകൾ പോസിറ്റീവ് നമ്പർ ആവണം. പിന്നെ പ്ലസോ മൈനസോ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് എഴുതാം. ഇപ്പൊ വേറെ പോളിനോമിയൽ എഴുതാ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് വൺ. ഇതൊരു പോളിനോമിയലാ. ഈ പോളിനോമിയല് എക്സിന്റെ പവറ് പവർ അല്ലെങ്കിൽ ഡിഗ്രി മുകളിൽ എഴുതുന്ന നമ്പറിനെ പറയുന്ന പേരാണ് ഡിഗ്രി അല്ലെങ്കിൽ പവർ. ഇവിടെ എക്സിന്റെ പവർ ടു ആ. ഇവിടെ എക്സ് എന്ന് വെറുതെ എഴുതിയതിന്റെ പവർ വൺ ആണ്. അത് നമ്മൾ എഴുതാറില്ല മാത്രം. ഹൈയസ്റ്റ് പവർ ഈ പോളിനോമിയൽ ഹൈയസ്റ്റ് പവർ ടു ആണ് വന്നേക്കണേ. അതുകൊണ്ട് ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി സെക്കൻഡ് ആണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ടു. ദെർഫോർ ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ വേറെ പോളിനോമിയല് എക്സ് പ്ലസ് ത്രീ. ഇതും ഒരു പോളിനോമിയൽ തന്നെയാണ്. ഇതില് എക്സിന്റെ പവർ ഇവിടെ വൺ ആണ്. വൺ നമ്മൾ എടുത്തില്ല മാത്രം. അപ്പൊ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് വൺ. ദെർഫോർ ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഡിഗ്രി വൺ ആയിട്ടുള്ള പോളിനോമിയൽ എന്ത് പറയും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ദിസ് ഈസ് അനദർ പോളിനോമിയൽ എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് വൺ. ഇതൊരു പോളിനോമിയൽ ആണ്. ഇവിടെ എക്സിന്റെ പവേഴ്സ് എക്സിന്റെ ഡിഗ്രികൾ ഏതൊക്കെ? ഇവിടെ എക്സിന്റെ പവർ ത്രീ, ഇവിടെ എക്സിന്റെ പവർ ടു, എക്സിന്റെ പവർ വൺ. ഹൈയസ്റ്റ് പവർ അല്ലെങ്കിൽ ഹൈയസ്റ്റ് ഡിഗ്രി എത്രയാണ് വന്നേക്കണേ? ത്രീ ആണ് വന്നേക്കണേ. അപ്പൊ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈക്വൽ ടു ത്രീ. ദെർഫോർ ദിസ് ഈസ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. പിന്നെന്താ പറയാ? തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം. ഈ പോളിനോമിയൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇപ്പൊ പോളിനോമിയല് പി ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞ ഇതിന്റെ വേരിയബിളാ. ഇതിന് വേണം, ഇത് വേറെ പോളിനോമിയലാ. അപ്പൊ വേറെ പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ ക്യു ഓഫ് എക്സ്, ദിസ് ഈസ് അനദർ പോളിനോമിയൽ ആർ ഓഫ് എക്സ്, അങ്ങനെ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ക്യാൽക്കുലേറ്റർ പി ക്യു ആർ ഉള്ളതൊക്കെ ഈ പോളിനോമിയല് പി ഓഫ് എക്സ്. ഇത് വേറെ പോളിനോമിയൽ ആയതുകൊണ്ട് വീണ്ടും പി ഓഫ് എക്സ് എന്ന് തുടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ലെറ്റർ മാറ്റി എഴുതി ക്യു ഓഫ് എക്സ്, ഈ ആർ ഓഫ് എക്സ്. ഇപ്പൊ ഇങ്ങനെയാണ് വേറെ വേരിയബിൾ വെച്ചിട്ട് വൈ ക്യൂബ് പ്ലസ് ടു വൈ സ്ക്വയർ. ഇങ്ങനെയാണ് ഒരു പോളിനോമിയൽ കിടക്കുന്നത് ചോദിക്കാം. ഇവിടെ വേരിയബിൾ വൈയാ കിടക്കണ. അപ്പൊ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക പി ഓഫ് വൈ. ഇവിടെ ഏതാണോ വേരിയബിൾ അതാണ് എഴുതുക, പി ഓഫ് വൈ എന്നാണ് എഴുതുക. ഈ നെക്സ്റ്റ് വേണ്ട പോളിനോമിയല് എ സ്ക്വയർ പ്ലസ് വൺ. ഇതും ഒരു പോളിനോമിയൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ വേരിയബിൾ എ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? പി ഓഫ് എ. പി ഓഫ് എ എന്നുള്ളതിന് പറയും ക്യു ഓഫ് എ എഴുതാം, ആർ ഓഫ് എ എഴുതാം. പി ഓഫ് വൈ എഴുതുന്നതിന് പറയും ക്യു ഓഫ് വൈ ആർ ഓഫ് വൈ എന്ന് എഴുതാം. പക്ഷെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇവിടെ കിടക്കുന്ന വേരിയബിൾ ആയിരിക്കണം ഏതാണ് വെച്ചത്. അങ്ങനെയാണ് പോളിനോമിയൽസിനെ ഡിനോട്ട് ചെയ്യുക. ഇനി ഇതില് ഈ പോളിനോമിയൽ എഴുതുമ്പോ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ് പറഞ്ഞത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ. ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇവിടെ രണ്ട് ടേമുകളാണുള്ളത്. ടേമുകൾ എന്ന് പറഞ്ഞാൽ പ്ലസോ മൈനസോ ആണ് ടേമുകൾ കാത്തിരിക്കുന്നത്. അപ്പൊ എക്സ് എന്നുള്ളത് ഒരു ടേമാ, ത്രീ എന്നുള്ളത് വേറൊരു ടേമാ. ഇനി എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ, ഇവിടെ എക്സിന്റെ കൂടെ നമ്പർ ഒന്നും ഇല്ല, പക്ഷെ അവിടെ വൺ ആണ്. വൺ ഇൻറ്റു എക്സ് ആണ് വൺ, വൺ എക്സ് വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സിന്റെ കോഫിഷ്യന്റ് വൺ ആണ് എന്ന് പറയും. അതായത് എക്സിന്റെ കൂടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ആ വേരിയബിളിന്റെ കോഫിഷ്യന്റ് വൺ ആണ്. നേരെ മറിച്ച് ഇവിടെ നോക്കുക, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് വൺ. ഇതിന് മൂന്ന് ടേമുകൾ ഉണ്ട്, മൂന്ന് ടേമുകൾ. ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു ടേമ്, ത്രീ എക്സ് എന്നുള്ളത് അനദർ ടേമ്, നെഗറ്റീവ് വൺ എന്നുള്ളത് അനദർ ടേം. ഇവിടെ മൂന്ന് ടേം ഉണ്ട്. ഈ മൂന്ന് ടേമിന്റെ ഫസ്റ്റ് ടേം എടുക്കുക, ടു എക്സ് സ്ക്വയർ എന്നുള്ള ടേം എടുക്കുക. ടു എക്സ് സ്ക്വയർ എന്നുള്ള ടേമില് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ് ടു. അതായത് എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന നമ്പറിനെയാണ് കോയിഫിഷ്യന്റ് എന്ന് പറയുക. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ടു ആണ്. ഈ പോളിനോമിയലില് എക്സിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? ത്രീ ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? ത്രീ. കോൺസ്റ്റന്റ് ടേം എക്സ്, വേരിയബിൾ ഒന്നും ഇല്ലാത്ത ടേമിനെ പോളിനോമിയലിന്റെ കോൺസ്റ്റന്റ് ടേം എന്നാ പറയാം. ഇപ്പോഴത്തെ കോൺസ്റ്റന്റ് ടേം ഏതാ? മൈനസ് വൺ. മൈനസ് വൺ മൈനസ് ഉണ്ടെങ്കിൽ ആ ചിഹ്നം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം പറയാൻ. കോഫിഷ്യന്റിന്റെ ടേം ഏതാ? കോൺസ്റ്റന്റ് ടേം ഏതാ? നെഗറ്റീവ് വൺ. ഇത് നോക്കുക, തേർഡ് ഡിഗ്രി പോളിനോമിയലാ, ഹൈയസ്റ്റ് പവർ ഹൈയസ്റ്റ് ഡിഗ്രി ത്രീ വന്നു.
30 degree polynomial x in the power 3 a appo ivide x cube x cube inde kuda number onnu illa appo coefficient 1 aanu ennu parayum appo x cube inde coefficient 1 aanu ee polynomial le x square inde coefficient choichundengil x square inde coefficient etra 4 x square inde kuda ratta number 4 aanu ini x inde coefficient etra minus 6 negative undengil adu ulpadichittu venam parayam x inde coefficient enda minus 6 പിന്നെ പ്ലസ് 1 1 എന്നുള്ളത് എന്താണ് കോൺസ്റ്റന്റ് ടേം ആണ് 1 എന്നുള്ളത് കോൺസ്റ്റന്റ് ടേം ആണ് ഇപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഇവിടെ എങ്ങനെ എഴുതി എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൽ x സ്ക്വയറിലെ ടേം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ x ക്യൂബ് പ്ലസ് 6x പ്ലസ് 1 ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ് ഹൈസ്റ്റ് പവർ 3 വരണം എന്നേ ഉള്ളൂ എല്ലാ ടേംസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ജനറൽ ഫോം എഴുതുമ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ജനറൽ ഫോംസ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് ആണ് വേരിയബിൾ എക്സിന്റെ പവർ 1 ആണ് ഇതിലെ എയും ബിയും എന്താണ് കോൺസ്റ്റന്റുകളാണ് എയും ബിയും ഏത് നമ്പറുകൾ വേണമെങ്കിൽ വരാം കോഫിഷ്യൻസ് ആ ആ കോഫിഷ്യന്റ് എ ബി ഏത് നമ്പർ വേണമെങ്കിൽ വരാം നെഗറ്റീവ് നമ്പർ വരാം ഫ്രാക്ഷൻസ് വരാം റൂട്ടുള്ള നമ്പർ വരാം ഒക്കെ വരാം ഏത് വേണമെങ്കിൽ വരാം അപ്പൊ ദ ജനറൽ ഫോം ഓഫ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി കാരണം ഹൈയസ്റ്റ് പവർ 2 ആണെങ്കിലല്ലേ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആവുള്ളൂ അപ്പൊ ജനറൽ ഫോം എഴുതുമ്പോ the general form of a second degree polynomial alle nammal parney vanna adhaayathu first degree polynomial inde general form ax plus b x inde power oda 1 vannu rendu term undayikkum oru term pinne oru constant term pinne general form of a second degree polynomial ax square plus bx plus c ingane moonu term undayikkum second degree polynomial inde general form ile adhaayathu x square ulla oru term adanalla highest power second varunathu പിന്നെ എക്സ് ഉള്ള ടേം പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം ഇനി തേർഡ് ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോം എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി അതായത് എക്സ് ക്യൂബ് ഉള്ള ഒരു ടേം എക്സ് സ്ക്വയർ ഉള്ള ടേം എക്സ് ഉള്ള ടേം കോൺസ്റ്റന്റ് ടേം അങ്ങനെ നാല് ടേം വരും തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോമിൽ അപ്പോ ഇതാണ് ജനറൽ ഫോം ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇതില് എ ബി സി ഡി എന്നുള്ളതൊക്കെ കോൺസ്റ്റന്റുകളാണെന്ന് പറഞ്ഞു അല്ലേ ഇതൊക്കെ എ ബി സി ഡി എന്നുള്ളതൊക്കെ എന്താ കോഫിഷ്യൻസ് ആണ് ഇവിടെ എ എന്നുള്ളത് എന്താ എക്സിന്റെ കോഫിഷ്യന്റ് ഇതില് എക്സ് എ എന്ന് പറഞ്ഞ എന്താ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ഇവിടെ എക്സ് ക്യൂബ് എന്നുള്ളത് എന്താ എ എന്നുള്ളത് എന്താ എക്സ് ക്യൂബിന്റെ കോഫിഷ്യന്റ് ഈ കോഫിഷ്യൻസ് ഏത് നമ്പർ വേണമെങ്കിൽ വരാം റൂട്ടുള്ള നമ്പറോ സ്ക്വയർ റൂട്ടുള്ള നമ്പറോ നെഗറ്റീവ് നമ്പറോ ഫ്രാക്ഷൻസ് ഏത് വേണമെങ്കിൽ വരാം ഇപ്പൊ ലിസൺ ഹിയർ 1/2x പ്ലസ് 3 This is a polynomial ആണ് x ന്റെ പവർ ഇവിടെ 1 വന്നു ഡിഗ്രികൾ പോസിറ്റീവ് നമ്പർ വരെ വേണ്ടോ നാച്ചുറൽ നമ്പേഴ്സ് വരെ വേണ്ടോ കോഫിഷ്യൻസ് ഏത് നമ്പർ വേണമെങ്കിൽ വരാം അപ്പൊ x ന്റെ കോഫിഷ്യന്റ് ആണ് 1/2 x ന്റെ കോഫിഷ്യന്റ് അവിടെ ഫ്രാക്ഷൻ ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ദിസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് എ പോളിനോമിയൽ കൺഫ്യൂഷൻ വരെ ഇത് ഈ നെക്സ്റ്റ് വേറെതാണ് 1/3x² പ്ലസ് ആണെന്ന് ചോദിക്കണമെങ്കിൽ വേരിയബിളിന്റെ പവർ പോസിറ്റീവ് നമ്പർ ആയിരിക്കണം നാച്ചുറൽ നമ്പർ ആയിരിക്കണം ഇവിടെ ഹൈയസ്റ്റ് എക്സിന്റെ പവർ 2 വന്നു പക്ഷെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എത്ര 1/3 ഈ 1/3 കോഫിഷ്യന്റ് വന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവിടെ നോക്കിയേ റൂട്ട് എക്സ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ എത്രയുടെ 1/2 റൂട്ട് എക്സ് പറഞ്ഞ എക്സിന്റെ പവർ 1/2 ആണ് ഫ്രാക്ഷൻ വന്നു അപ്പൊ ഇവിടെ എക്സിന്റെ പവർ 1/2 വന്നു നാച്ചുറൽ നമ്പർ അല്ല ദെർഫോർ ദിസ് എക്സ്പ്രഷൻ ഈസ് നോട്ട് എ പോളിനോമിയൽ എക്സിന്റെ പവർ നാച്ചുറൽ നമ്പർ വരാൻ പാടില്ല നേരെ മറിച്ച് കോഫിഷ്യന്റ് കോഫിഷ്യന്റ് എന്താവാം ഫ്രാക്ഷൻ വരാം അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് അപ്പൊ ഈ തരത്തിലുള്ളത് അങ്ങോട്ട് മാറിയത് കോഫിഷ്യൻസ് ഏത് നമ്പർ വേണമെങ്കിൽ വരാം ഫ്രാക്ഷൻസോ റൂട്ട് ഉള്ള നമ്പറോ അപ്പൊ റൂട്ട് 3x² plus 4x minus 1 this is a polynomial or not the polynomial ആണോ അല്ലയോ x ന്റെ പവറുകൾ പോസിറ്റീവ് ആയാൽ മതി നാച്ചുറൽ നമ്പേഴ്സ് ആയാൽ മതി x ന്റെ പവർ 2 x ന്റെ പവർ 1
x square coefficient ആണ് root 3 new number വന്നേക്കണേ x ന്റെ പവർ കോഫിഷ്യന്റ് x square കോഫിഷ്യന്റ് വന്നതുകൊണ്ട് കുഴപ്പമില്ല x square ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി റാഷണൽ നമ്പറോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണ് എൽപിയോ അപ്പോൾ this is a polynomial ഇത് polynomial ആണ് ഇത് polynomial ആണ് this is not a polynomial പവറുകൾ പോസിറ്റീവ് നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് നോക്കി അങ്ങനെയൊക്കെ എന്തായിരിക്കും polynomials ആയിരിക്കും അപ്പൊ ഇവിടെ അപ്പൊ ലെങ്ത് കുറച്ച് നീട്ടാ ഈ നീട്ടുന്ന ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എത്ര വേണമെങ്കിലും എടുക്കാം അപ്പൊ ജനറൽ ആയിട്ട് എടുക്കുകയാണ് എക്സ് സെന്റിമീറ്റർ ആണ് ലെങ്ത് നീട്ടിയേക്കുന്നത് 1 or 2 or 3 എത്ര വേണമെങ്കിൽ നീട്ടാം ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണോ നീട്ടിയേക്കണം അതേ ലെങ്ത് ഇതിന്റെ ബ്രെഡ് നീട്ടിയിരിക്കുക ബ്രെഡ് 2 ആണ് കിടക്കുന്നത് ബ്രെഡ് ഇവിടെ നീട്ടിയിരിക്കുക 2 ബ്രെഡും എക്സ് യൂണിറ്റ് ആണ് മാറ്റിയേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഇൻക്രീസ് ചെയ്തു അതേ ലെങ്ത് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു അപ്പൊ വലിയൊരു റെക്ടാംഗിൾ ആയിട്ട് മാറും ഇപ്പൊ ആ റെക്ടാംഗിൾ കിടക്കുന്നു വലിയ റെക്ടാംഗിൾ അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും വലിയ റെക്ടാംഗിള് വലിയ റെക്ടാംഗിളിന്റെ ലെങ്ത് ഇപ്പൊ എത്രയായി ഇത്രയും ലെങ്ത് 3 ആയിരുന്നു പിന്നെ എക്സ് സെന്റിമീറ്റർ ആണ് മാറ്റിയിരിക്കുന്നത് നീട്ടിയിരിക്കുന്നത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എത്രയാ എക്സ് പ്ലസ് 3 ബിഗ് റെക്ടാംഗിളിന്റെ അതേപോലെ തന്നെ ഈ റെക്ടാംഗിളിന്റെ ബ്രെഡ് എത്രയാണ് ബ്രെഡ് 2 സെന്റിമീറ്റർ ആയിരുന്നു പിന്നെ എക്സ് സെന്റിമീറ്റർ അങ്ങോട്ട് നീട്ടി ഇൻക്രീസ് ചെയ്തു അപ്പൊ ഈ ടോട്ടൽ ബ്രെഡ് എത്രയായിരിക്കും ട്യൂബിന്റെ കൂടെ 2 + x ആണ് അല്ലെ അപ്പൊ ഈ വലിയ റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സ് പ്ലസ് 3 ബ്രെഡ് എത്രയാണ് 2 + x ആണ് അപ്പൊ ഈ ബിഗ് റെക്ടാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ് എക്സ് പ്ലസ് 3 ലെങ്ത് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി എൽ എത്രയാണ് എക്സ് പ്ലസ് 3 ഇൻറ്റു ബ്രെഡ് എത്രയാണ് 2 + x ഇതൊരു പോളിനോമിയൽ തന്നെയാണ് ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ജനറൽ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റും ഈ രീതിയിൽ എഴുതിയാലും ഇതൊരു പോളിനോമിയൽ തന്നെയാണ് അപ്പൊ 2 + 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 2 + x ദിസ് ഈസ് ദ ഏരിയ ഓഫ് ബിഗ് റെക്ടാംഗിൾ ഇതിലെ എക്സ് എത്ര വേണമെങ്കിലും ആവാം എക്സ് എന്ന് പറഞ്ഞ എന്താണ് ഇൻക്രീസ് ചെയ്യുന്ന ലെങ്ത് ആണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന ലെങ്ത് ആണ് അതിന് നമുക്ക് ലെങ്ത് ഡിക്രീസ് ചെയ്യിക്കാം അപ്പൊ ചെറിയ റെക്ടാംഗിൾ ആയിട്ട് മാറും അപ്പൊ എക്സ് ഏത് നമ്പർ വേണമെങ്കിൽ വരാം ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ എത്ര വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കാം അപ്പൊ എക്സിനാണ് ഇവിടെ ചേഞ്ച് വരുന്നത് അപ്പൊ എക്സിന് ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം എക്സിന് ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ ഇതിന് വേണമെങ്കിൽ ബ്രാക്കറ്റ് മാറ്റി നമുക്ക് ജനറൽ ഫോമിലേക്ക് ആക്കി എഴുതാൻ വേണമെങ്കിൽ ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ 8 പഠിച്ചിട്ടില്ലേ എക്സ് പ്ലസ് 3 × 2 + x രണ്ട് ബ്രാക്കറ്റിലെ നമ്പേഴ്സ് തന്നാ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് നമ്പർ ഉണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോന്നേ മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു 2 x പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 3 × 2 6 പ്ലസ് 3 × x 3 x പിന്നെ ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചില്ലേ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഓരോ ടേം കൊണ്ടും സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോന്നേ മൾട്ടിപ്ലൈ ചെയ്യാം ഈ ലൈക്ക് ടേംസ് ആഡ് ചെയ്ത് എഴുതുക ലൈക്ക് ടേംസ് പറഞ്ഞ ഇവിടെ ഹൈയസ്റ്റ് പവർ വേണമെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ള ടേമാ എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഫസ്റ്റ് എഴുതുക എക്സ് സ്ക്വയർ ഇനി എക്സ് ഉള്ള ടേം ലൈക്ക് ടേംസ് ആഡ് ചെയ്യാം ഒരേപോലെ ഉള്ളത് എക്സ് ഉള്ള ടേംസ് 2 x വരുന്നുണ്ട് 3 x വരുന്നുണ്ട് 2 x പ്ലസ് 5 x 3 x എന്താ 5 x പ്ലസ് രണ്ട് ആഡ് ചെയ്ത് പിന്നെ എന്താ കോൺസ്റ്റന്റ് ടേം 6 അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി എക്സ് സ്ക്വയർ പ്ലസ് 5 x പ്ലസ് 6 ഇങ്ങനെ കിടക്കണ കാണുമ്പോ എന്റെ ഡിഗ്രി എത്രയാന്ന് അറിയില്ല ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതി ബ്രാക്കറ്റ് മാറ്റി മാറ്റി എക്സ് സ്ക്വയർ പ്ലസ് 5 x പ്ലസ് 6 ഇതിപ്പോ എന്താ ഈ റെക്ടാംഗിളിനെ ഏരിയയെ ഡിനോട്ട് ചെയ്യുന്ന പോളിനോമിയലാ ഈ വലിയ റെക്ടാംഗിളിനെ ഏരിയയെ ഡിനോട്ട് ചെയ്യുന്ന പോളിനോമിയലാ
ഇതിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിനനുസരിച്ച് നമുക്ക് ഏരിയ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ സ്മോൾ റെക്ടാംഗിളിന്റെ ഏരിയ സിക്സ് ആണെന്ന് പറഞ്ഞു. ബിഗ് റെക്ടാംഗിളിന്റെ ഏരിയ ഒരു പർട്ടിക്കുലർ നമ്പർ അല്ല അല്ലെ. അപ്പൊ നമ്മളിവിടെ 1 സെന്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതിന് നമുക്ക് 1 എന്നാണ് കൊടുത്താൽ മതി. അപ്പൊ 1 കൊടുക്കുമ്പോ എക്സിന് 1 കൊടുക്കുന്നോണ്ട് നമ്മള് ഏരിയ ഓഫ് എ ഓഫ് 1 കണ്ടുപിടിക്കും. ഈ ഏരിയ നമുക്ക് എ ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യാൻ പോളിനോമിയലിനെ എ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എ ഓഫ് 1 കണ്ടുപിടിക്കണമെങ്കിൽ അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യിച്ച അതായത് ചേഞ്ച് വരുന്ന ലെങ്ത് ആണ്, അത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിൽ എക്സിന് 1 കൊടുക്കുമ്പോ എക്സ് സ്ക്വയർ എന്നിലോട്ട് എന്താ 1 സ്ക്വയർ പ്ലസ് 5x2 5 × 1 + 6. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പോളിനോമിയലിൽ എക്സിന്റെ പ്ലേസിലൊക്കെ 1 കൊടുത്തു, അപ്പൊ എ ഓഫ് 1 വാല്യൂ കിട്ടും ഈക്വൽ ടു ഡിനോട്ട് ചെയ്യാൻ കാരണം ഏരിയ ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്സ് സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറഞ്ഞ 1 പ്ലസ് 5 × 1 5 × 1 × 5 + 6. അപ്പൊ അതെല്ലാം കൂടി അടിയുമ്പോ 1 + 5 = 6 6 + 6 എത്രയാണ് 12 കിട്ടും. അപ്പൊ എ ഓഫ് 1 വാല്യൂ 12 ആണ്. അതായത് ഈ ബിഗ് റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ്? 12 ആണ്. 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യിച്ചപ്പോൾ ഈ 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എക്സിന്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിന്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഓഫ് 2 വാല്യൂ ആണ് കിട്ടുക. ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 സ്ക്വയർ. അതായത് ഇൻക്രീസ് ചെയ്യിച്ച ലെങ്ത് 2 ആണെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 5x 5 × 2 + 6. ആദ്യം സ്ക്വയർ 2 സ്ക്വയർ 4 പ്ലസ് 5 × 2 = 10 + 6. എല്ലാം കൂടി ആഡ് ചെയ്യാം. പ്ലസ് ആയതുകൊണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യും. ഇതിന്റെ മൈനസ് വരികയാണെങ്കിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യണം. 10 + 6 = 16 16 + 4 = 20 20 അതേപോലെ അതേപോലെ തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ നമ്മള് പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലം പറഞ്ഞത് മാത്രമേ. ഇതാണ് ഈ പോളിനോമിയലിന്റെ എവിടെയാണ് അപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് പോളിനോമിയൽ. If p of x equal to x plus 3, find the value of p of 1. P of 1 and multiply by p of 1. Then polynomial x in the place of 1 will be 1 plus 3. 1 plus 3 is 4. Even if we have p of 0 and multiply by p polynomial p of 0, x in the place of 0 will be 0 plus 3 equal to 3. 0 and 3 is 3. So this polynomial p of 0 will be 3. പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം. പി ഓഫ് നെഗറ്റീവ് 1 കാണാൻ പറയാണ്. പി ഓഫ് നെഗറ്റീവ് 1 പി ഓഫ് എക്സ് ഈസ് ദ പോളിനോമിയൽ എക്സ് പ്ലസ് 3 ആണ്. അതിൽ പി ഓഫ് നെഗറ്റീവ് 1 വാല്യൂ കൊടുക്കണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന്റെ പ്ലേസ് നെഗറ്റീവ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നെഗറ്റീവ് 1 + 3 ആണ്. അപ്പൊ അതിനനുസരിച്ച് അഡീഷൻ ചെയ്യണം. പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരിക? വലിയ നമ്പറിൽ ചെറിയ നമ്പർ കുറച്ച് വലിയ സൈൻ വരിക, അതായത് 2 പോസിറ്റീവ് 2 ആണ്. പി ഓഫ് നെഗറ്റീവ് 1 വാല്യൂ പോസിറ്റീവ് 2. ഇതിപ്പോ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലില് പി ഓഫ് 1 പി ഓഫ് 0 പി ഓഫ് നെഗറ്റീവ് 1 അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചാണ്. ഇതുപോലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരും, തേർഡ് ഡിഗ്രി പോളിനോമിയൽ വരും. അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ടെക്സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട് നോക്കാം. എന്നേക്കാൾ മുന്നേ എന്താ പോളിനോമിയൽ എന്ന് പഠിച്ചതിന്റെ കാര്യം അതിന്റെ ഡെഫിനിഷൻ ഷെയർ ചെയ്യാം. പോളിനോമിയല് ഫസ്റ്റ് ഡിഗ്രി ഫോം ആണ് ax plus b, second degree polynomial ax square plus bx plus c, third degree polynomial ax cube plus bx square plus cx plus d. ഞാൻ ഇവിടെ എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. Here the letters a, b, c and d denote fixed numbers. അതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആ. ചേഞ്ച് വരികയാണ്. ചേഞ്ച് വരുന്നത് ഏതിനാ? ആ എക്സിന്. That is, in a specific polynomial we take different numbers of x. X in a different numbers edukam, but a b c d are fixed in a specific numbers. They can be any sort of numbers, natural numbers, fractions, numbers. Adayad a b c d nadu ede number venangi varam, natural numbers varam, fractions varam, which are not fraction or negative numbers. They are called coefficient in a polynomial. A b c d nokka polynomial aanu. അതിന്റെ പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഇതുപോലെ നിങ്ങൾക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. ടെക്സ്റ്റിലെ പ്രോബ്ലംസ് നോക്കാം. പി ഫൈൻഡ് പി ഓഫ് 1 ആൻഡ് പി ഓഫ് 0 അങ്ങനെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഇതിപ്പോ ടീച്ചർ ബോർഡിൽ ചെയ്തില്ലേ, പി ഓഫ് 1 ആൻഡ് പി ഓഫ് 10 ഇൻ ദ ഫോളോയിങ് പോളിനോമിയൽ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുണ്ട്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുണ്ട്. എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ പി ഓഫ് 1 വാല്യൂ കിട്ടും. എക്സിന്റെ പ്ലേസിൽ 10 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ പി ഓഫ് 10 കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കാം.
Okay. Thank you.